ഗ്രീൻ ബീൻസ് അലു മസാല റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത്. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെനി. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ഒരു പാൻ ഇപ്പോൾ വെച്ചിട്ട് എനിക്ക് നമ്മൾ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന കേട്ടോ. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ പാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു കാക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ഇത്തിരി കടുകിടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇത്തിരി ഉഴുന്നും പെരുക്കിടുന്നുണ്ട്. ഉഴുന്നും പെരുപ്പ് ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. ഒന്ന് ബ്രൗച്ച് കളർ ചെയ്യുമ്പോൾ ഇച്ചിരി തീ കുറച്ച്, ഉഴുന്നും പെരുപ്പ് ഒന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മൾ ഇച്ചിരി നല്ല ജീരകം ഇടുന്നുണ്ട്. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രീൻ ബീൻസ് ഇടുന്നുണ്ട്. ഈ ഗ്രീൻ ബീൻസ് ഒന്ന് സോൾട്ടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പൊട്ടാറ്റോ ഇടുന്നുണ്ട്. പൊട്ടാറ്റോ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിന് അരിയാട്ടോ പൊട്ടാറ്റോ ഇടുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ എണ്ണയിൽ തന്നെ ഒന്ന് വെച്ച് വെക്കാം. അപ്പം ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വെച്ചെടുക്കാം. ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഗ്രീൻ ബീൻസ് ഏറ്റവും നല്ലത്, നമ്മുടെ ഒരു വൈറ്റ് കളറിൽ കിട്ടില്ല, അത് ടേസ്റ്റിൻ്റെ റിയലി ഗ്രീൻ ബീൻസ് അതാണ് നല്ല ടേസ്റ്റ് ഈ ഡിഷിന്. നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് മസാലാസ് ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക. അങ്ങനെ അത് നമ്മൾ ഗാർലിക് ഇടുന്നുണ്ട്, നമ്മുടെ ഡ്രൈ ചില്ലി ഇടുന്നുണ്ട്, നമ്മൾ മഞ്ഞൾ ഇടുന്നുണ്ട്. ഇത് മുളക് പൊടിയില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. വേണമെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇടാൻ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. സ്പൈസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഞാനൊരു 1.5 teaspoon മുളക് പൊടി ഇട്ടേക്കുന്നു. പിന്നെ ഒരു 1.5 teaspoon തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നല്ല മൂത്ത മണം വരുന്നുണ്ട്. നമ്മളത് ടോട്ടലി മിക്സ് ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുന്നുണ്ട്. അതിനിതിലേക്ക് ഒരു ഇത്തിരി ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. മല്ലിയില, പിന്നെ ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടി ഉണ്ടോ. ഡിഷ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക, കുക്കായിട്ടുണ്ട്. ആ മസാലൻ്റെ ഇതൊക്കെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിക്കുന്നു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ വാട്ടർ കണ്ടൻറ് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വലിഞ്ഞു പോകാനായിട്ട് കേട്ടോ. ആണ് നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഗ്രീൻ ബീൻസ് ആലു മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗ്രീൻ ബീൻസ് ആലു മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.